ലൈറ്റ് ഹൗസ് ആണ് കാണുന്നത്. ഹായ് നന്ദന്മാരെ, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അഞ്ച് എങ്ങനെ തോണിക്കൽ തൂക്കുപാലത്തിന് എവിടെയാണുള്ളത്? നമ്മൾ തോണിക്കൽ തൂക്കുപാലം കയറി കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, തോണിക്കൽ കടവിൽ നിന്നും അഞ്ചേങ്ങ തോണിക്കൽ കടവിൽ നിന്നും സംഭാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൂക്കുപാലമാണിത്. വളരെ പഴക്കമുള്ളതാണ്. പുള്ളരിയെല്ലാം തുരുമ്പിച്ചൊക്കെ കിടക്കുകയാണ്. വളരെ അപകട അവസ്ഥയിലാണ് ഇപ്പം ഈ പാലം ഉള്ളത്. ഫുള്ള് തുരുമ്പിച്ചൊക്കെ കിടക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞ് വീഴാം. പക്ഷേ ഇവിടെ ദൃശ്യങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പാലത്തിൽ നിന്നുള്ള ദൃശ്യം അതിമനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. ഇവിടെ അഞ്ചൻകോട്ടയിലെ തൊട്ടടുത്തുള്ള തൂക്കുപാലമാണിത്. വളരെ പഴക്കം ചെന്നതാണ്. ഇപ്പം ഏകദേശം ഇപ്പം തുരുമ്പിച്ച് എല്ലാം പോകാനുള്ള ഒരു അവസ്ഥയിലായിട്ട് ഇരിക്കുക. ഫ്രണ്ട്സ്, ആ കാണുന്നതാണ് അഞ്ചങ്ങ് കോട്ടയിലെ ലൈറ്റ് ഹൗസ് ആണ് ആ കാണുന്നത്. അപ്പോൾ ആ ലൈറ്റ് ഹൗസ് വരുന്നവർക്ക് തൂക്കുപാലം കൂടെ വന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. പക്ഷേ ഇപ്പം ഈ പാലം വളരെ ദയനീയ അവസ്ഥയിലാണ്. എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാവുന്നുള്ളൊരു അവസ്ഥയിലാണ്. ഈ അഞ്ചങ്ങ് തോണിക്കൽ കടവിലുള്ളവർ ഈ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ ഭാഗത്താണ്. അല്ലെങ്കിൽ കറങ്ങി ഏകദേശം 6-7 കിലോമീറ്റർ കറങ്ങി മാത്രമേ ഇവിടെ എത്താൻ കഴിയത്തുള്ളൂ, ഇപ്പുറത്ത് എത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ അഞ്ചങ്ങ് കോട്ടയെ കാണാൻ വരുന്നവർ ഇതിൻ്റെ തൊട്ടടുത്തുള്ള തോണിക്കൽ കടവില് ഈ തൂക്കുപാലം കാണാൻ നിങ്ങൾ മറക്കരുത്. വൺ ഡേ ടൂറിനൊക്കെ വരുമ്പോഴത്തേക്കും ഈ കോട്ടയും ലൈറ്റ് ഹൗസും, ഇപ്പോൾ ലൈറ്റ് ഹൗസ് ഇപ്പോൾ അടവായിട്ട് കിടക്കുകയാണ്. പക്ഷേ തുറക്കുമ്പോഴത്തേക്കും നിങ്ങൾ വരുമ്പോൾ ഈ തൂക്കുപാലം കൂടെ കാണാൻ മറക്കരുത്. ഇതിന് മണ്ടയിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരം തന്നെയാണ്. ഇനി അവസ്ഥയിലാണ് തൂക്കുപാലം. എപ്പോൾ വേണമെങ്കിൽ പൊളിഞ്ഞു പോകാമെന്നുള്ള അവസ്ഥയിലാണ്. മൊത്തം തുരുമ്പിച്ച് എല്ലാം അതിൻ്റെ കൈവരികളൊക്കെ പോയിരിക്കുകയാണ്. വലിയൊരു അപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ഫ്രണ്ട്സ്, താഴെ നിന്നുള്ള കാഴ്ച ഇതാണ്. അത് ഇവിടെയൊക്കെ വന്ന് നിൽക്കാനും അതിൻ്റെ കാണാനൊക്കെ ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. കൈവരികളെല്ലാം ഫുള്ള് ദ്രവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മൊത്തം ഇളകി കിടക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിലും ഒരു അപകട ഭീതിയിലാണ് ഈ പാലം ഉള്ളത്. മെയിൻ്റനൻസ് വർക്കുകളോ കാര്യങ്ങളോ നടന്നിട്ടില്ല. വലിയൊരു അപകടം ഉണ്ടായതിനു ശേഷം മാത്രമാണ് സർക്കാർ ഇതിലൊക്കെ ഇടപെടുന്നതുള്ളൂ. വർക്കളയിൽ ഇതല്ലാതെ ഒരു തൂക്കുപാലം വേറെ ഉണ്ടാകുന്നുള്ളത് അറിഞ്ഞുവിടാം. ഒരു സ്ഥലമാണ്. നമ്മൾ അഞ്ചങ്ങ് കോട്ടയിലൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ കേരളം പഞ്ചായത്തിലുള്ള വിവിധ സർക്കാർ ഓഫീസുകളിലേക്കും നിരവധി സ്കൂളുകളിലേക്കും ജനങ്ങൾ ഈ തൂക്കുപാലത്തെയാണ് ആശ്രയിക്കുന്നത്. നിരവധി പേരാണ് ഇത് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം തൊരുമിച്ച് പിളകി പോകാൻ വേണ്ടി കിടക്കുകയാണ്. ഫ്രണ്ട്സ്, ഇപ്പം ഈ തൂക്കുപാലം അധിക ഇതായിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മൊത്തം മെയിൻ്റനൻസിന് മൊത്തം പൊളിഞ്ഞ് തുരുമ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഒരു മാമൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാമനുമായിട്ട് നമ്മൾ സംസാരിച്ചു നോക്കാം. അപ്പം എന്ന് വെച്ചാൽ ഫുള്ള് പൊളിഞ്ഞിരിക്കുക, കൈവരിയൊക്കെ വെൽഡിങ് പിളകിയിരിക്കുകയാണ്. ഇത് നിരവധി പേരാണ് ഈ പാലം യൂസ് ചെയ്യുന്നത്. ഏകദേശം എത്ര പേര് ഈ പാലം യൂസ് ചെയ്യുന്നുണ്ട് പോകാൻ വേണ്ടി? പോലെ ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുള്ള യാത്ര ചെയ്യും. കൊച്ചു കുട്ടി മക്കളെല്ലാരും ഇവിടുത്തെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പിള്ളേരെല്ലാം ഇതുവഴിയാണ് വരുന്നത്. അതെ തന്നെ. ആ ഇതുകൊണ്ട് എപ്പോഴെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദിത്വം ആരെന്ന്. അപ്പൊ ഇവിടുന്ന് വല്ല നിവേദനം എല്ലാം കൊടുത്തിട്ടുണ്ടോ ഇത് ശരിയാക്കാനായിട്ടുള്ള? ആരില്ല മോനെ. അങ്ങനെ പരാതികളൊന്നും കൗൺസിലിനെ കണ്ട് പറയുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾക്കൊരു പാലം വേണം ഇവിടെ. തൂക്കുപാലം എന്ന് പറഞ്ഞാൽ നേരത്തെ പുതുക്കി കൃഷി രണ്ടാം തീയതിയായി. ഇനി തൂക്കുപാലം വേണ്ട ആവശ്യമില്ല, ആവശ്യമില്ല. ഇന്ന് ഇന്ന മന്ത്രി അവൻ സംസാരിക്കണം, പാലം കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ. ഈ ജനം
അതങ്ങനെ പോയി ഞാൻ സാറന്മാരിക്കലും വേണ്ടി സംസാരിച്ച എന്റെ പേര് മാറിച്ചു മൈക്കൽ ഇത് ഫേസ്ബുക്കിൽ ഇട്ടെങ്കിൽ നിങ്ങൾ ആരും ഇനി ഒന്നിനും വരരുത്.